നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. തത്വമസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നക്ഷത്ര പരിചയത്തിൽ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ്. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. മനുഷ്യഗണമായ ഭരണിയുടെ ദേവത യമനാണ്. ഭൂതം ഭൂമിയും പക്ഷി പുള്ളുമാണ്. മൃഗം ആനയും വൃക്ഷം നെല്ലിയുമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായുള്ള ഗുണങ്ങളെടുത്താൽ, നല്ല ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയ ഇവർ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മൃദുലമായ ശരീരവും മനസ്സുമുള്ള ഇവർ അല്പം പിടിവാശി കൂടുതലുള്ളവരുമായിരിക്കും. ഭരണി നക്ഷത്ര ജാതർ നല്ല കലാവാസനയുള്ളവരും സുന്ദരമായി സംസാരിക്കുന്നവരുമായിരിക്കും. ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും ആത്മാർത്ഥ സ്നേഹിതർ കുറവായിരിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരാൻ താൽപ്പര്യമുള്ള ഈ നക്ഷത്രക്കാർ ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ്. പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്കുണ്ടാകാറുണ്ട്. അന്തസ്സും ആഭിജാത്യവും പ്രകടിപ്പിക്കുന്നവരും പൊതുവെ സത്യസന്ധരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇവർക്ക് പൊതുവെ നിർബന്ധബുദ്ധി കൂടുതലാണ്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഭവപ്പെടാറുണ്ട്. ശുദ്ധഹൃദയരാണെങ്കിലും മറ്റുള്ളവരെ മാനിക്കാറില്ല. പലപ്പോഴും ഇവരുടെ സ്വന്തം അഭിപ്രായ പ്രകടനങ്ങൾ മറ്റുള്ളവരിൽ വിരോധം സൃഷ്ടിക്കുകയും ചെയ്യും. അടിക്കടി ഉണ്ടാകുന്ന തലവേദന ഈ നക്ഷത്രക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഭരണി ജനിച്ചാൽ ധരണി വാഴാം എന്നാണ് ചൊല്ല്. ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം ഡയമണ്ടാണ്. സ്ഥിരമായി ദുർഗാദേവിയെ ഭജിക്കുന്നത് ഉത്തമവും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നേടിത്തരുന്നതുമാണ്. ഭദ്രകാളിദേവിയുടെ നക്ഷത്രമായതിനാൽ കുംഭം മീനം മേടം മാസങ്ങളിലെ ഭരണി നാളിൽ വ്രതമനുഷ്ഠിച്ച് ദേവിയെ ഭജിച്ചാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ വേഗം നിവർത്തി ഉണ്ടാകുന്നതാണ്. ഭരണി നക്ഷത്രത്തെപ്പറ്റിയുള്ള പൊതുവായുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.